ഇന്ന് നമുക്ക് സ്കാബീസ് എന്ന് പറയുന്ന പകർച്ചവ്യാധിയായ രോഗത്തിനെ പറ്റി സംസാരിക്കാം. എന്താണ് ഈ സ്കാബീസ്? എന്താണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ? എന്താണ് ഇതിനുള്ള ട്രീറ്റ്മെന്റ്? ഇതൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. സ്കാബീസ് എന്ന് പറയുന്നത് അസഹ്യമായ ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു ചർമ്മരോഗമാണ്. എന്താണ് രോഗകാരണം? സ്കാബീസ് മൈറ്റ് എന്ന് പറയുന്ന ഒരു പരാഗ ജന്തുവാണ് ഇതിന് കാരണം. ഇത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ മാത്രമേ ചിലപ്പോൾ കാണാൻ പറ്റുള്ളൂ. ഇത് വരുമ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ചൊറിച്ചിലുണ്ടാകും. കാര്യമായ ചൊറിച്ചിലുണ്ടാകുന്ന വിരലിൻ്റെ ഇടയിൽ, കക്ഷത്ത്, വയറ്റിൻ്റെ അടിയിൽ, അടിവയറ്റിൽ, പിന്നെ കാല്, ഇപ്പോൾ കഴുത്തിന് താഴെ ഫുള്ളായി വരും. സാധാരണഗതിയിൽ ഫേസിലും നെക്കിലും ഇത് ബാധിക്കാറില്ല, പക്ഷെ കുട്ടികളിൽ ചിലപ്പോൾ ഇത് തലയിലും കാണപ്പെടാറുണ്ട്. ഇത് കാര്യമായി ബാധിക്കുന്നത് ചെറുപ്പക്കാരിലും പ്രായമുള്ള ആൾക്കാരിലും ആണ്. സാധാരണയായി സമ്പർക്കം മൂലമാണ് ഇത് പടരാനുള്ള ചാൻസ് കൂടുതൽ. ഡ്രസ്സിൽ നിന്നോ അവർ ഉപയോഗിക്കുന്ന ടവലിൽ നിന്നൊക്കെ ഇത് പടരാം. ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിലോ ബസ്സിലോ വേറെ കാറിലോ യാത്ര ചെയ്യുമ്പോൾ ഇത് പകരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയായിരിക്കും ഇതിൻ്റെ ഇച്ചിങ് കൂടുതൽ, അസഹ്യമായ ഇച്ചിങ് ആയിരിക്കും ശരീരം മുഴുവൻ. രാത്രിയാകുമ്പോൾ ഈ ഇച്ചിങ് കൂടുതലായി വരും. പ്രതിരോധ ശക്തി കുറവുള്ള ആൾക്കാർക്ക് ഈ രോഗം വരാനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല ഇതിൻ്റെ കാഠിന്യം വളരെ കൂടുതലായിരിക്കും പ്രതിരോധ ശക്തി കുറഞ്ഞ ആൾക്കാർക്ക്. എന്താണ് ഈ സ്കാബീസിന് ചികിത്സ? ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് വേറെ ആൾക്കാർക്ക് പകരാതിരിക്കുക, അതാണ് ഫസ്റ്റ് നോക്കേണ്ടത്. അതിനായി ഏറ്റവും വേഗം ചികിത്സ ചെയ്യണം. ഡ്രസ്സൊക്കെ ചൂടുവെള്ളത്തിൽ അലക്കുക, ബെഡ്ഷീറ്റ്, ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും, അലക്കാൻ പറ്റുന്ന വസ്തുക്കളൊക്കെ അലക്കുക, എന്നിട്ട് വെയിലത്തിടുക, ഇസ്ത്രി ഇടുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഈ രോഗം വന്നാൽ രോഗി മാത്രമല്ല ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടത്, ഫ്രണ്ട്സും റിലേറ്റീവ്സും ഫാമിലി മെമ്പേഴ്സും ആർക്കൊക്കെ സമ്പർക്കമുണ്ട് അവരൊക്കെ ട്രീറ്റ്മെൻ്റ് എടുക്കണം. ഈ പരാഗജീവി ഒരു ശരീരത്തിൽ മറ്റു ഭാഗങ്ങളിലേക്ക് പകരുന്നതുകൊണ്ട് ഒരു സ്ഥലത്ത് മാത്രം ഓയിൻമെൻ്റ് തേച്ചിട്ട് യാതൊരു കാര്യമില്ല, ഒരു സ്ഥലത്ത് മാത്രം ട്രീറ്റ്മെൻ്റ് എടുത്തിട്ട് യാതൊരു കാര്യമില്ല. ശരീരം മുഴുവനും ഒരു മരുന്ന് പുരട്ടി ഇരിക്കണം. ഈ മരുന്നിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രാത്രി പുരട്ടി രാവിലെയാണ് അത് കഴുകാൻ പാടുള്ളൂ. മിനിമം 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ നമ്മുടെ ബോഡിയിൽ ആ മരുന്ന് ഉണ്ടായിരിക്കണം. സപ്പോൾ ഇന്ന് രാത്രി 8 മണിക്ക് തേച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ 8 മണിക്കാണ് കുളിക്കാൻ പാടുള്ളൂ. അതുവരെ ആ മരുന്ന് നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരിക്കണം. എന്നാലാണ് ആ ഈ പരാഗ ജീവിയെ നശിപ്പിക്കാൻ പറ്റുള്ളൂ. സാധാരണഗതിയിൽ ആനിമൽസിലൊന്നും ഇത് പകരാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ ചില ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു ഡെർമറ്റോളജിസ്റ്റെ കാണുക, ട്രീറ്റ്മെൻറ് തേടുക. സ്കാബീസ് എന്താണ്, അത് എങ്ങനെയാണ് വരുന്നത്, അത് ട്രീറ്റ്മെൻറ് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വേറൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ പ്ലീസ് ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്.